ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ടേർമറിക് ടീ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെ നമ്മുടെ വെയ്റ്റ് ലോസിന് സഹായിക്കുന്നുവെന്നും ഇത് എത്ര അളവിൽ ഒരു ദിവസം കഴിക്കാമെന്നും ഇതിന് മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ടേർമറിക് ടീയുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടേർമറിക് പൗഡർ തന്നെയാണ് അതായത് മഞ്ഞൾപ്പൊടി പൊടി മഞ്ഞളിന് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒട്ടുമിക്ക രോഗങ്ങളും തടയാനുള്ള കഴിവുണ്ട് മഞ്ഞളിൽ കുറുക്കുമിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കഫക്കെട്ട് അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ അസിഡിറ്റി കുടലിന് വരുന്ന രോഗങ്ങൾ അസിഡിറ്റി കാരണം തൊണ്ടയിൽ ചൊറിച്ചിൽ ഇതെല്ലാം തടയാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കൂടിയാണ് നമ്മുടെ കോശങ്ങളിൽ വരുന്ന മൈക്രോസെല്ലർ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ മഞ്ഞൾ സഹായിക്കും അതുപോലെ തന്നെ സന്ധിവേദനയ്ക്കുള്ള ഒരു പെയിൻ കില്ലറായിട്ടും നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ മഞ്ഞളിന് ഒരുപാട് ഗുണങ്ങൾ വേറെയുമുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും പല്ലുകളിൽ വരുന്ന പ്രശ്നങ്ങൾ തടയാനും നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനും ലിവറിൻ്റെ ഫങ്ഷൻ നോർമലാക്കാനും മഞ്ഞൾ സഹായിക്കും ടെർമറിക് ടീയുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചിയും കുരുമുളക് പൊടിയും ഇഞ്ചി നമ്മുടെ ഡയജഷൻ വേഗത്തിലാക്കാനും കൊഴുപ്പടയുന്നത് കുറക്കാനും സഹായിക്കുന്നു കുരുമുളക് പൊടിക്ക് നമ്മുടെ ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനുമുള്ള കഴിവുണ്ട് അപ്പോൾ ഈ ടേർമറിക് ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഒരു കപ്പ് ടേർമറിക് ടീ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഉണ്ടാക്കുന്ന രീതിയിലും അതിൽ ചേർക്കുന്ന അളവിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു സോസ് പാനിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമൊഴിക്കുക ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് ഗ്രാം ആണ് ആരോഗ്യമുള്ള മുതിർന്ന ഒരാൾ ഒരു ദിവസം കഴിക്കേണ്ട മഞ്ഞൾപ്പൊടിയുടെ അളവ് ഏകദേശം പന്ത്രണ്ട് ഗ്രാം ആണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക കുരുമുളക് പൊടിയും മഞ്ഞൾ നല്ലൊരു കോമ്പിനേഷനാണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങൾ ഒന്നും കൂടിയും കൂട്ടാൻ സഹായിക്കും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക നന്നായി തിളക്കുന്ന സമയത്ത് ഫ്ലെയിം മുഴുവനായും സിമ്മിലേക്കിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വയ്ക്കുക ഇപ്പം നമ്മൾ ചേർത്ത എക്സ്ട്രാ കാൽ കപ്പ് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊരു കപ്പിലേക്ക് മാറ്റാം മധുരം ഇഷ്ടമുള്ളവർക്ക് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഹണി കൂടി ചേർക്കാവുന്നതാണ് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഈ ടെർമറിക് ടീ ഒരു ദിവസം മൂന്ന് തവണയായിട്ടാണ് കുടിക്കേണ്ടത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്നീ രീതിയിൽ കുടിക്കാവുന്നതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞാണ് ഈ ടീ കുടിക്കേണ്ടത് ക്രമത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ഒരു കിലോ കുറഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ ഗർഭിണികൾ ഇത് ഒരു ദിവസം ഒരു തവണ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ സ്ഥിരമായി കഫക്കെട്ട് നീർക്കെട്ട് അലർജി എന്നിവ ഉള്ളവർ ഒരു ദിവസം രണ്ട് തവണയായിട്ടാണ് ഇത് കുടിക്കേണ്ടത് ഇത് രാവിലെയും വൈകുന്നേരം എന്ന ക്രമത്തിൽ കുടിക്കാവുന്നതാണ് ഇനി സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുടിക്കുക നിങ്ങൾ അമിതമായി നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഒരു ദിവസം മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഈ ടേർമറിക് ടീ കുടിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയധികം ഗുണങ്ങളുള്ള ഈ ടേമറിക് ടീ എല്ലാവരും ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങളുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്